എല്ലാവരും കൈകൊട്ടി ചിരിച്ചപ്പോൾ നിങ്ങളിൽ നിന്ന് വന്നത് ഫ്രണ്ട്ഷിപ്പിന്റെ ഉദാഹരണമാണ് എന്നാണ് അവതാരകൻ പറഞ്ഞത് ആ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളതെന്ന് അവർ പറയുന്നു കൊല്ലം സുധി അഭിനയിച്ച സിനിമയ്ക്ക് വേണ്ടി ഡബ്ബ് ചെയ്ത ചെറുപ്പക്കാരനും അതേ കലാകാരനും തന്നെയാണ് ഈ ഐറ്റം കാണിക്കാൻ വേണ്ടി എത്തിയത് സുധിയുടെ ശബ്ദം അനുകരിക്കുക മാത്രമല്ല അനുകരിച്ചതിന് ശേഷം അവരുടെ പ്രിയപ്പെട്ടവരെ ഫോൺ കോൾ ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നാണ് കാണിച്ചത് അസീസിനെ ഫോൺ കോൾ ചെയ്യാനായി എത്തിയപ്പോഴേക്കും അസീസ് കരയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കണ്ടു നിൽക്കാൻ ആകുന്നില്ല എന്ന് എല്ലാവരും ഒരുപോലെ പറയുന്നു സുധി ഫോൺ വിളിച്ചാൽ എങ്ങനെയായിരിക്കും സംസാരിക്കുക എന്നാണ് ആ കലാകാരൻ അനുകരിച്ച് കാണിച്ചത് ആദ്യം പ്രചോദിനോട് സുധി സംസാരിക്കുന്ന രീതിയിലാണ് പിന്നീട് അസീസ് ോട് സുധി വിവരങ്ങൾ ചോദിക്കുന്ന രീതിയിലായിരുന്നു അസീസ് നീ എന്താണ് മിണ്ടാത്ത നിനക്ക് ജാടയാണോ എന്ന് സുധിയുടെ ശബ്ദത്തിൽ കേട്ടതോടെ അസീസ് അതുവരെ അടക്കി വച്ചിരുന്ന സങ്കടം അണപൊട്ടി ഒഴുകുകയായിരുന്നു സുധിയുടെ ശബ്ദത്തിൽ തന്നെ അസീസ് എന്നുള്ള വിളി കേട്ടപ്പോൾ തന്നെ അസീസ് മിണ്ടാതിരുന്നു കണ്ണുകൾ ഇടറി നിൽക്കുന്നു കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി പ്രചോദടക്കമുള്ളവർ അസീസിനെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും അടിപൊളി എന്ന് മാത്രം ആ പ്രകടനത്തെ വിലയിരുത്തി പറഞ്ഞ താരം ആ വാക്കുകൾ അവസാനിപ്പിക്കുകയായിരുന്നു സുധിയും അസീസും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് അസീസിന്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീർ തന്നെ മനസ്സിലാകുമെന്നാണ് വീഡിയോ വൈറലായതോടെ ആരാധകരും കുറിക്കുന്നത് അതേസമയം സുദ്ധി അവസാനമായി ഒന്ന് കാണാൻ കഴിയാതെ പോയതിന്റെ സങ്കടവും ഉണ്ട് ആരാധകർ കുറിക്കുന്നു അസീസിക്ക നിങ്ങളാണ് മനുഷ്യർ അല്ലെങ്കിൽ മനുഷ്യനെ തിരിച്ചറിയുന്നവൻ അവിടെ എല്ലാവരും കൈകൊട്ടിച്ചിരിച്ചപ്പോൾ നിങ്ങളിൽ നിന്ന് വന്ന കണ്ണുനീർ തന്നെയാണ് ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അസീസിക്ക കരഞ്ഞപ്പോൾ തങ്ങളുടെയും കണ്ണ് നിറഞ്ഞുവെന്ന് ചിലർ കുറിച്ചു അതേസമയം കൊല്ലം സുദ്ധിയുടെ കുടുംബത്തിനായി ഒരുങ്ങുന്ന വീടിന്റെ അവസാന മിനുക്കുപണികൾ പുരോഗമിക്കുകയാണ് ി കൂട്ടായ്മയെല്ലാം കൊല്ലം സുദിക്ക് വീടൊരുക്കുന്നുണ്ട് വീടുന്ന സ്വപ്നം ബാക്കി വെച്ചായിരുന്നു കൊല്ലം സുതിയുടെ മരണം നടന്നത് എന്നാൽ ആ വീടെന്ന വലിയ സ്വപ്നം ഇപ്പോൾ ഏറ്റെടുത്ത് എല്ലാവരും സുതിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് വീടിന്റെ കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും നോക്കി നടത്തുന്നത് സോഷ്യൽ മീഡിയ അടക്കം എല്ലാവരും അത് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് കൊല്ലം സുധിയുടെ വേർപാട് സംഭവിച്ച് ഒരു വർഷം തന്നെ പിന്നിടുമ്പോൾ മലയാളികളുടെ മനസ്സിലെല്ലാം ഒരു വേദനയായി കലാകാരൻ അവശേഷിക്കുകയാണ് സ്റ്റാർ മാജിക് അടക്കമുള്ള ടെലിവിഷൻ ഷോകളിലൂടെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന മുഖമായതുകൊണ്ടാണ് നടന്റെ പെട്ടെന്നുള്ള മരണം ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്ക് കഴിയാതെ പോയത് ഞാനും ജഗദീഷിനെ അനുകരിച്ചാണ് സുധി മിനിസ്ട്രിയിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് സ്റ്റാർ മാജിക് ഷോയുടെ തുടക്കം മുതൽ തന്നെ സുധിയും ഭാഗമായിരുന്നു അതിനുശേഷമാണ് സിനിമകളിൽ നിന്ന് അവസരം ലഭിച്ചു തുടങ്ങിയത് മിനിസ്ട്രിയിലേക്കും സിനിമയിലേക്കും വന്ന ശേഷം സുതിക്ക് ലഭിച്ച അടുത്ത സൗഹൃദങ്ങളിലൊന്നു തന്നെയായിരുന്നു നടനും മിമിക്രി കലാകാരനുമൊക്കെയായ അസീസ് കോമഡി ഷോകളിൽ നിന്നും സ്റ്റാർ മാജിക്കിൽ തന്നെയാണ് അസീസും സിനിമകളിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ സുധിയോടൊപ്പം തന്നെ എല്ലാ വഴികളിലും അസീസും ഉണ്ടായിരുന്നു എന്ന് പറയാം ആ കുടുംബത്തിനും സുധീക്കും ഒക്കെ തന്നെയും അസീസ് വളരെയധികം ഉപകാരപ്രദമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാൽ അവസാനം കാണാൻ സുധീയുടെ അടുത്തേക്ക് അസീസിനെത്താൻ സാധിക്കാത്തതിന്റെ സങ്കടം അദ്ദേഹം ഈ ഇടയ്ക്ക് കൂടി മാധ്യമങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ